നേരരേഖയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പാലത്തായി ബാലികാ പീഡന കേസ് ഒന്ന് വിശദമായി തന്നെ പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും പലരുടെയും മനസ്സിലുണ്ട്. നുണക്കഥകൾ മേൽക്കോയ്മ നേടുമ്പോൾ നഷ്ടപ്പെടുന്നത് പീഡനത്തിനിരയായ കുട്ടിയുടെ നീതിയാണ്. അത് സംഭവിക്കരുതെന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. സ്കൂൾ വിശേഷം പങ്കുവെക്കുന്നതിനിടയിൽ മാതൃ സഹോദരിയോടാണ് പീഡന വിവരം നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുട്ടി ആദ്യം പങ്കുവെക്കുന്നത്. തൻ്റെ സ്കൂളിലെ അധ്യാപകനും BJP നേതാവുമായ പത്മരാജൻ എന്ന പപ്പു പീഡിപ്പിച്ചുവെന്നാണ് കുട്ടി വെളിപ്പെടുത്തിയത്. വിവരം കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്ന അമ്മാവനെ അറിയിക്കുകയും അമ്മാവൻ പ്രദേശത്തെ SDPI പ്രവർത്തകരോട് വിവരം പങ്കുവെക്കുകയും ചെയ്തു. പാലത്തായി പാനൂർ പ്രദേശങ്ങളിൽ RSS പ്രതിസ്ഥാനത്തുള്ളതും മുസ്ലിങ്ങൾ ഇരകൾ ആയതുമായ പല കേസുകളും നാട്ടുപ്രമാണിമാർ ഒത്തുതീർപ്പാക്കുകയാണ് പതിവ്. കേസിൽ SDPI സഹായം തേടിയാൽ അത്തരം അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ലെന്ന കുടുംബത്തിൻ്റെ ബോധ്യമാണ് പ്രധാന കാരണം. മറ്റൊരു കാരണം, ഇതേ പ്രദേശത്താണ് RSS അനുഭാവിയായ പ്രേമൻ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവം ഉണ്ടാകുന്നത്. ആ കേസ് ഒത്തുതീർപ്പിന് സമ്മതിക്കാതെ കേസ് കൊടുക്കാനും പ്രതിയെ പിടിക്കാനും മുൻകൈയെടുത്തത് SDPI പ്രവർത്തകരാണ്. ആ അനുഭവം രക്ഷിതാക്കളെ SDPI സമീപിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. വിഷയമറിഞ്ഞ ഉടനെ സംഭവത്തിൻ്റെ വസ്തുത ഉറപ്പുവരുത്തിയ ശേഷം പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി കൊടുക്കാൻ നിർദ്ദേശിക്കുകയാണ് SDPI പ്രവർത്തകർ ആദ്യം ചെയ്തത്. പരാതി എഴുതാൻ സഹായിച്ചതും പരാതി പാനൂർ പോലീസ് സ്റ്റേഷനിൽ നൽകേണ്ടെന്നും തലശ്ശേരി DYSP നൽകിയാൽ മതിയെന്നും നിർദ്ദേശിച്ചതും ഇവർ തന്നെയാണ്. അതിനുള്ള കാരണം, പാനൂർ CI RSS ആഭിമുഖ്യമുള്ളയാളാണ്. നേരത്തെ പ്രേമൻ്റെ പേരിലുള്ള കേസ് ഇല്ലാതാക്കാൻ ഇദ്ദേഹം ശ്രമം നടത്തിയ മുൻ അനുഭവവും നിലനിൽക്കുന്നുണ്ട്. തുടർന്ന് ചൈൽഡ് ലൈനും പാനൂർ പോലീസും കുട്ടിയുടെ മൊഴിയെടുത്ത് പോക്സോ പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പോലീസിൻ്റെ നേതൃത്വത്തിൽ കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി പീഡനം നടന്നുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ക്രിമിനൽ നടപടിച്ചട്ടം 164 പ്രകാരം മൊഴി കൊടുക്കുന്നതിനായി മട്ടന്നൂർ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കി. ഇത്രയും നിയമനീക്കം ദ്രുതഗതിയിലാണ് നടന്നിട്ടുള്ളത്. പക്ഷെ അപ്പോഴേക്കും കേസിൽ മറ്റു ചിലർ ഇടപെടുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിൻ്റെ തുടർച്ച എന്നോണം, മൂന്നാം ദിവസം രാവിലെ മുസ്ലിം ലീഗ് നേതാവ് അഷ്റഫ് ചെയർമാനും CPM നേതാവ് ബൈജു കൺവീനറുമായി ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയാണ് ഉണ്ടായത്. കേസിൽ അതുവരെ ഇടപെട്ട SDPI ആക്ഷൻ കമ്മിറ്റിയിൽ നിന്നും ബോധപൂർവം ഒഴിവാക്കുന്നുണ്ട്. അതുമുതൽ ഈ കേസിൻ്റെ നടത്തിപ്പിൽ SDPIക്ക് റോൾ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം കേസിൽ പ്രതി അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചും പോലീസ് അനാസ്ഥയ്ക്കെതിരെയും പലവിധ പ്രതിഷേധങ്ങളും പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കേസിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തിരുന്നത് ആക്ഷൻ കമ്മിറ്റിയാണ്. കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹികൾ പ്രവർത്തിച്ചത് എന്നാണ് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മനസ്സിലാകുന്നത്. അത്തരം സംശയങ്ങളിലേക്ക് പോകാനുള്ള കാരണങ്ങൾ പലതാണ്. കുട്ടിയെ കോഴിക്കോടുള്ള മാനസിക ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൗൺസിലിംഗ് എന്ന വ്യാജേന കൊണ്ടുപോകുന്നത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ വാഹനത്തിലാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയ കുട്ടിയെ എന്തിനാണ് കൗൺസിലിംഗിന് വിധേയയാക്കിയത് എന്ന് ഉത്തരമില്ലാത്ത ചോദ്യമാണ്. കണ്ണൂർ തന്നെയുള്ള കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ ഒഴിവാക്കി എന്തിനാണ് വളരെ ദൂരത്തുള്ള കോഴിക്കോട് കേന്ദ്രത്തിലേക്ക് കുട്ടിയെ കൊണ്ടുപോയത്? അന്വേഷണത്തിൽ അട്ടിമറി നടത്തിയെന്ന ആരോപണ വിധേയനായ, ആ ആരോപണത്തെ തുടർന്ന് അന്വേഷണത്തിൽ നിന്ന് മാറ്റിയ പാനൂർ മുൻ CI ശ്രീജിത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് കോഴിക്കോടുള്ള കൗൺസിലിംഗ് കേന്ദ്രത്തിൽ വന്നത്? ഈ കൗൺസിലിംഗ് RSS ആസൂത്രണ പ്രകാരം ഉണ്ടായതാണെന്ന് ചില സംഭവങ്ങൾ ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. March 20 യുവമോർച്ചയുടെ ജില്ലാ നേതാവ് മനോജ് പോരൂർ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയയാക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. തങ്ങളുടെ ആവശ്യപ്രകാരമാണ് കൗൺസിലിംഗിന് കൊണ്ടുപോയതെന്ന് പ്രതിഭാഗം അഭിഭാഷകനും പറയുന്നുണ്ട്.
ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇനിയുമുണ്ട്. കൂട്ടുപ്രതി ആരെന്ന് കുട്ടി തിരിച്ചറിഞ്ഞിട്ടും പ്രതിയെ പിടിക്കാൻ സമ്മർദ്ദം ചെലുത്താനോ കാര്യക്ഷമമായ ഇടപെടൽ നടത്താനോ ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രതി ഒളിവിൽ കഴിഞ്ഞത് കണ്ടെത്താനോ അതിന് സൗകര്യം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ആക്ഷൻ കമ്മിറ്റി ശ്രമിച്ചിട്ടില്ല. കുട്ടിയെ ആക്ഷേപിച്ചുകൊണ്ട് ജന്മഭൂമി പത്രത്തിൽ വന്ന സ്റ്റോറിക്കെതിരെ പരാതി തയ്യാറാക്കിയിട്ടും ആക്ഷൻ കമ്മിറ്റി അത് തടഞ്ഞു വെച്ചത് ആർക്ക് വേണ്ടിയാണ്? ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ BJP പ്രതിനിധിയെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് കമ്മിറ്റി ചെയർമാൻ ആവശ്യപ്പെട്ടതിൻ്റെ താൽപ്പര്യം എന്താണ്? അതേസമയം ഈ കേസിൽ ആദ്യം ഇടപെട്ട SDPIയെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ നേതൃത്വം നൽകിയതും ഇതേ വ്യക്തി തന്നെയാണ്. പോക്സോ വകുപ്പ് ചുമത്താതെ കേസ് ദുർബലപ്പെടുത്തുന്ന കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മുൻപിൻ നോക്കാതെ അതിനെ സ്വാഗതം ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ഈ കേസിനെ ആത്മാർത്ഥമായി സമീപിക്കുന്ന പ്രദേശത്തെ നല്ല മനസ്സുകളല്ല, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ലീഗ് പ്രതിനിധി അഷ്റഫും CPM പ്രതിനിധി ബൈജുവുമാണ്. July 17 സത്താർ പന്തലൂർ ഒരു FB പോസ്റ്റ് ഇടുന്നുണ്ട്. അതിങ്ങനെയാണ്: പ്രതിക്ക് രക്ഷപ്പെടാവുന്ന വിധം കുട്ടിയുടെ മൊഴിയിൽ ഇടപെട്ടു എന്നാണ് ആദ്യത്തെ പോസ്റ്റ്. അതേ ദിവസം തന്നെ അത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ ഉടനുണ്ടാവുമെന്നും സത്താർ പറയുന്നുണ്ട്. തുടർന്ന് SKSSF നടത്തുന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയും SKSSF പ്രവർത്തകനുമായ മുഹമ്മദ് ഖാദി എന്നയാൾ കേസിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് IG ശ്രീജിത്തിന് ഫോൺ ചെയ്യുന്നുണ്ട്. ശ്രീജിത്താവട്ടെ നാത്തൂന്മാർ കുടുംബവിശേഷം പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും യാതൊരു പരിചയവുമില്ലാത്ത ഹാദിയോട് വിശദമായി പറയുന്നുമുണ്ട്. ഈ കേസിൽ പോക്സോ ചുമത്താത്തത് കേസിൻ്റെ തീയതി സംബന്ധിച്ച് കുട്ടിയുടെ മൊഴിയിൽ വന്ന പിഴവാണെന്ന് ശ്രീജിത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇത് പുറത്ത് ചർച്ചയായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മൊഴിയിൽ തീയതി പറയിപ്പിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് SDPI ആണെന്ന് പറഞ്ഞ് സത്താർ പന്തലൂർ ഫേസ്ബുക്കിൽ പോസ്റ്റിടുകയാണ്. വൈകാതെ തന്നെ ആ പോസ്റ്റിനെ ഉദ്ധരിച്ച് പോലീസിനെ രക്ഷപ്പെടുത്താൻ CPM സംസ്ഥാന സമിതി അംഗം ജയരാജൻ വീഡിയോ വിടുന്നുണ്ട്. വീഡിയോ വന്ന ഉടനെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് വീഡിയോയെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഗൂഢാലോചനയുടെ കണ്ണി നീണ്ടുപോവുകയാണ്. പാലത്തായി കേസിൽ ആരോപണങ്ങളും ബഹളങ്ങളും മാത്രമാണുള്ളത്. നീതി നടപ്പിലാവണമെന്ന് മനസ്സാക്ഷിയുള്ള മുഴുവൻ ജനങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുമ്പോൾ നമ്മെ നിരാശപ്പെടുത്തുന്ന നീക്കങ്ങളാണ് കേസിലുടനീളം കാണാനാവുന്നത്. കേസ് അട്ടിമറിച്ച പോലീസും ക്രൈംബ്രാഞ്ചും സുരക്ഷിതരാണ്. പോലീസിനെ സുരക്ഷിതരാക്കാൻ, അതല്ലെങ്കിൽ അവരെ ഉപയോഗിക്കാൻ ഗൂഢാലോചന നടത്തിയവരെ സുരക്ഷിതരാക്കാൻ SDPIക്കുമേൽ ആരോപണം നടത്താൻ ശ്രമിക്കുകയാണ് പലരും. ബഹളങ്ങൾക്കപ്പുറത്ത് നാം ഒരുമിച്ച് നിൽക്കേണ്ടത് പീഡനത്തിനിരയായ കുട്ടിയുടെ നീതിക്ക് വേണ്ടിയാണ്. അതിനായി ഏതറ്റം വരെയും മുന്നോട്ട് പോകാൻ നമുക്കാവണം. ഇനിയൊരു പാലത്തായി ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ജാഗ്രതയോടെ കാവലിരിക്കണം. അധ്യാപനത്തെ അപമാനിച്ച പപ്പനെപ്പോലുള്ള പിശാചുക്കളും അത്തരക്കാർക്ക് വിടുപണി ചെയ്യുന്നവരും കാലത്തിൻ്റെ നീതിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും തീർച്ച. നേരരേഖയുടെ ഈ ലക്കം പൂർണ്ണമാകുന്നു.